സഹോദരന്മാരെ, നമ്മുടെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് ഈ തഫ്സീറിലുള്ള. കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതേ വിഷയം തന്നെ, ഈ ഖദറിലുള്ള വിശ്വാസം എന്ന വിഷയത്തിൽ തന്നെ ഇന്ന് ഇന്നലെ പുറത്തുവിട്ട നമ്മുടെ അഹ്ലു സുന്ന ആദർശ പഠന കോഴ്സ് എന്ന പരിപാടിയിൽ എല്ലാ വ്യാഴ ദിവസങ്ങളിലും പുറത്തുവിടുന്ന നമ്മുടെ അഖീദ ആദർശ സംബന്ധമായ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ് ഇതേ വിഷയമാണ്, ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയമാണ്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ക്ലാസ്സാണ്. അത് മൂന്ന് ക്ലാസ്സുകളിലായിട്ടാണ് അത് അദ്ദേഹം അറേഞ്ച് ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ആളുകളൊക്കെ ആ ക്ലാസ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കേൾക്കുന്നത് നന്നാവും. ഇവിടെ പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ശബ്ദവും ഡിസ്റ്റർബൻസും നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല മഴ ഉണ്ട് ഇവിടെ. ഈ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ, ആറ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണ്, അതായത് അവസാനത്തേതാണ്. വിശ്വാസികളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യ വേഷത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈമാൻ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിക്കുകയും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയും വളരെ പ്രസിദ്ധമാണ്. അൻ തുഅ്മിന ബില്ലാഹി വ മലായിക്കത്തിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വ ഷർരിഹി. ഈ ഹദീസ് നിങ്ങൾ പലതവണ കേട്ട ഹദീസാണ്. അപ്പം അതിലെ അവ ആറാമത്തെ ഈമാൻ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതാണ് ഖദർ. ഖദർ എന്ന് പറഞ്ഞാൽ കണക്ക്, തഖ്ദീർ ഖദർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കിൽ പെടാത്തതും അവൻ കണക്കാക്കാത്തതും ആയ ഒരു സംഭവവും ലോകത്ത് നടക്കുകയില്ല. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവിൽപ്പെട്ടതും അതുപോലെ അവൻ നേരത്തെ കൂടി ലൗഹിൽ മഹ്ഫൂളിൽ രേഖപ്പെടുത്തിയതും അവൻ ഉദ്ദേശിച്ചതും ആ കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ ഖദറിലുള്ള വിശ്വാസം എന്നതിൻ്റെ ആകത്തുക, അതിൻ്റെ എസെൻസ് ഇപ്പം നിങ്ങളെ കേൾപ്പിച്ചു. നാല് പ്രധാന കാര്യങ്ങൾ, അടിസ്ഥാനപരമായ നാല് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൽമുൻ വ കിതാബത്തു മൗലാന വ മശീഅത്തുഹു വ ഖൽഖുഹു വ ഹുവ ഇജാദു വ തക്വീനു എന്നൊരു ചെറിയ പദ്യമുണ്ട്. ഖദറിലുള്ള വിശ്വാസം മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പദ്യമാണത്. ഇൽമുൻ വ കിതാബത്തു മൗലാന വ മശീഅത്തുഹു വ ഖൽഖുഹു ഓഹോ ഈജാദും തക്വീനു. ഒന്ന് ഇൽമ്, രണ്ട് കിതാബത്ത്, മൂന്നാമത്തത് മശീഅത്ത്, നാലാമത്തത് ഖൽഖ്. ഈ നാല് കാര്യങ്ങളും അഞ്ച് മിനിറ്റ് ഓരോന്നിനും എടുത്തുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് എൻ്റെ ക്ലാസ്സും തീരും. ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇൽമിൽ പെടാത്ത ഒന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء. അവരുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അറിയും. എന്നാൽ അല്ലാഹുവിന്റെ ഒരു കാര്യവും അവൻ ഉദ്ദേശിച്ചത് അവർക്ക് അറിയിച്ചു കൊടുത്താലല്ലാതെ അവർക്ക് അറിയാൻ പറ്റില്ല, സൃഷ്ടികൾക്ക് അറിയാൻ പറ്റില്ല. അത് പ്രവാചകന്മാരാകട്ടെ, മലക്കുകളാകട്ടെ, മനുഷ്യരുടെ വേറെ സാധാരണ മനുഷ്യരാകട്ടെ, ആരായാലും അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ അവർക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അള്ളാഹു വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, ഖുർആനിൽ പലയിടത്തായി നമുക്കിത് കാണുന്ന സൈൻ, വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അവനെല്ലാം അറിയുന്നവനാണ്. അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഇൽമിൽപ്പെട്ടതല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല, എല്ലാം അള്ളാഹു അറിയും എന്നുള്ളതാണ്.
ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ സൂറത്തു തലാഖ് എല്ലാ കാര്യങ്ങളും അവൻ ചുറ്റി അറിഞ്ഞിട്ടുണ്ട് അഥവാ അവന്റെ അറിവിന്റെ ആ വിശാല വൃത്തത്തിൽ പെടാത്ത ഒരു സംഭവവും ഒരു കാര്യവും ലോകത്ത് സംഭവിക്കുന്നില്ല ഇത് നമ്മുടെ അഖീദ വിശ്വാസമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ് ആ ഇൽമ വിശാലമാണ് അള്ളാഹുവിൻ്റെ ഇൽമിൽപ്പെടാത്തതൊന്നുമില്ല അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംഭവിക്കൂ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മറഞ്ഞുപോയ ഒരു കാര്യവുമില്ല അവനെല്ലാം ളാഹിറാണ് എല്ലാം അവൻ അറിയാൻ കഴിയും അതാണ് ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം അള്ളാഹു സുബ്ഹാനഹു വതആല പരസ്യമായുള്ളവനാണ് അവൻ രഹസ്യമായുള്ളവനാണ് അതുപോലെ തന്നെ അവൻ ആദ്യമേ തുടക്കം എന്നാണ് എന്നറിയാത്ത അന്ന് മുതൽക്കേ ഉള്ളവനാണ് അതുപോലെ തന്നെ അവസാനം എപ്പോൾ എന്നറിയാത്ത അന്ത്യമായവനുമാണ് അവൻ എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ് ഇതൊക്കെ നമുക്കറിയാവുന്ന നമ്മുടെ പ്രമാണങ്ങളാണ് ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അറിവിന് പുറമെ അവനറിയാത്ത ഒരു കാര്യവുമില്ല അവന് അറിയാൻ വേണ്ടി ഇത് അള്ളാഹു എഴുതി വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സൃഷ്ടികളുടെ വിഷയത്തിൽ ലോക അവസ ഖിയാമസ്സാഅ ഖിയാമനാൾ വരെ അന്ത്യനാൾ വരെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാണ് കിതാബത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ പ്രമാണത്തിലും രേഖയിലും അഥവാ ലൗഹിൽ മഹ്ഫൂദിലും രേഖപ്പെടുത്താത്ത ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ ആ കാര്യങ്ങളിലുള്ള അറിവ് രണ്ടാമത്തേത് അള്ളാഹു അത് അറിവിന് പുറമെ അള്ളാഹു അതിന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് എന്താണ് ഇതിന് തെളിവ് ഇമാം അഹമ്മദും തിർമിദിയും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹുവാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൻ അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം ഈ ഭൂമിയിൽ ആദ്യം അല്ലാഹ് പടച്ച പടപ്പ് പേനയാണ് അല്ലമ ബിൽ ഖലം എന്ന് പറഞ്ഞില്ലേ ആ ഖലമാണ് അല്ലാഹു ആദ്യം പടച്ചത് എല്ലാവർക്കും അറിയാം ഖലം എന്തിനുള്ളതാണെന്ന് പേന എന്തിനുള്ളതാണ് അല്ലമ ബിൽ ഖലം അപ്പൊ അള്ളാഹു ആദ്യമായി ഈ ലോകത്ത് പടച്ച ഫസ്റ്റ് സൃഷ്ടി പേനയാണ് ഫഖാല ലഹു എന്നിട്ട് ആ പേനയോട് അള്ളാഹു പറഞ്ഞു ഉക്തുബ് എഴുതാൻ പറഞ്ഞു ഖാല റബ്ബി മാദാ അക്തുബ് അപ്പൊ പേന അള്ളാഹുവിനോട് ചോദിച്ചു ഞാൻ എന്താണ് എഴുതേണ്ടത് ഞാൻ എന്ത് എഴുതി വെക്കണം എന്നാണ് റബ്ബേ നീ എന്നോട് പറയുന്നത് ഖാല ഉക്തുബ് മഖാദീറ കുല്ലി ഷൈ എല്ലാറ്റിൻ്റെയും വിധി നിർണയം അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവ വികാസങ്ങളുടെയും ലോകാവസാനം വരെ നടക്കുന്ന കാര്യങ്ങളുടെയും സൃഷ്ടികളുടെ മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കണം അപ്പൊ അതിൻ്റെ വലിപ്പവും വിശാലതയും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കാൻ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ എഴുത്ത് എപ്പം നടന്നു അത് ഹദീസിലുണ്ട് അതായത് ഇങ്ങനെ ഒരു രേഖപ്പെടുത്തൽ മനുഷ്യ നമ്മളിപ്പം മനുഷ്യന്മാരെന്നുള്ളക്കാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ സൃഷ്ടികളുടെ വിഷയത്തിൽ എന്ന് മാത്രമല്ല ഉണങ്ങിയ ഒരല മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നത് വരെ ആ രേഖയിലുണ്ട് മാ തസ്കുത്തു മിൻ വറഖത്തിൻ ഇല്ലായ അലമുഹ അവൻ അറിഞ്ഞിട്ടല്ലാതെ അള്ളാഹ് അറിഞ്ഞിട്ടല്ലാതെ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഉണങ്ങിയ ഇല താഴോട്ട് വീഴുന്നില്ല അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സൂക്ഷ്മമായി എന്താണ് അള്ളാന്റെ ഇൽമ് എന്ന് മനസ്സിലായി കാരണം എത്ര മരത്തിന്റെ അറിവുകളാണ് നമ്മൾ ആരെങ്കിലും അത് എണ്ണി നോക്കാനോ അത് ക്ലിപ്തപ്പെടുത്താനോ നിൽക്കുക നമുക്ക് സാധിക്കുന്ന കാര്യമാണോ അത് അല്ല പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതുപോലും സംഭവിക്കുന്നില്ല അവന്റെ അറിവിലില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ ഖദ്ദറൽ മഖാദീറൽ ഖലായിഖ് ഈ സൃഷ്ടികളുടെ മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു കണക്കാക്കി അവന്റെ ജന്മം അവന്റെ മരണം അവന്റെ ആയുസ് അവന്റെ ആഹാരം അവന്റെ വിദ്യാഭ്യാസം അവന്റെ വിവാഹം അവന്റെ സന്താനോൽപാദനം അങ്ങനെ അവൻ ഇടപെടുന്ന ആളുകൾ അവന്റെ സാമൂഹ്യ ബന്ധങ്ങൾ അവന്റെ കച്ചവടം എങ്ങനെ ഒരു മനുഷ്യനും
ഏത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ജീവികളുടെ കാര്യങ്ങളാവട്ടെ ജീവനില്ലാത്ത അജര വസ്തുക്കളാകട്ടെ ഇത് സൂര്യൻ അശംസു തജരി ലി മുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം ഇപ്പൊ സൂര്യൻ വരെ അതിന്റെ സഞ്ചാരപഥത്തിൽ നടക്കുന്നത് അള്ളാഹുവിന്റെ തഖ്ദീർ അനുസരിച്ചാണ് അള്ളാഹ് കണക്കാക്കിയ ഒരു അതിന് പ്രത്യേകമായ ഒരു സങ്കേതമുണ്ട് ആ സങ്കേതത്തിലേക്കാണ് അതിന്റെ യാത്ര അതൊക്കെ അള്ളാഹിന്റെ തഖ്ദീർ അനുസരിച്ചാണ് സംഭവിക്കുന്നത് വൽ ഖമറ ഖദ്ദർനാഹു മനാസില ചന്ദ്രനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മനാസിലുകൾ കണക്കാക്കിയിട്ടുണ്ട് അതിന്റെ തുടക്കം അതിന്റെ മധ്യം അതിന്റെ അവസാനം ക്രമപ്രവൃദ്ധമായ അതിന്റെ വളർച്ച അത് പിന്നെ ക്ഷയിച്ചു വരുന്നത് ഇതൊക്കെ ആ തഖ്ദീറിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇങ്ങനെ സൃഷ്ടികളുടെ മുഴുവൻ കാര്യങ്ങളും വിധി നിർണയങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബല അൻ യഖ്ലുഖ സമാവാതി വൽ അർദ് സഹോദരന്മാരെ മനസ്സിലാക്കണം ആകാശ ഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്ന ഭൂമിയും നമ്മുടെ മുകളിലുള്ള ആകാശവും ഈ ആകാശ ഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ബിഹംസീന അൽഫുസന ഭൂമിയും ആകാശവും സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചുള്ള റെക്കോർഡ് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അർശുഹു അലൽ മാ അള്ളാഹുവിന്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിന്റെ മുകളിലാണ് അപ്പോ ആകാശഭൂമികൾ ഈ കാര്യങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടും 50,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കണം അപ്പൊ അള്ളാഹുവിന്റെ അറിവ് രണ്ടാമത് അള്ളാഹു ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സൂറത്തുൽ ഹദീദിലെ ആയത്ത് നോക്കാം മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി ഈ ഭൂമിയിലോ വലാ ഫി സമാ ആകാശത്തിലോ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എന്താണോ ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് ആ മുസീബത്തുകൾ ഒക്കെ ഫി കിതാബിൻ ഒരു പ്രമാണത്തിൽ രേഖപ്പെട്ടിട്ടല്ലാതെ ഇന്നദാലിക്കാ അല്ലാഹു യസീർ അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള സംഗതിയാണ് ഒരിക്കലും പ്രയാസമില്ലാത്ത സംഗതിയാണ് അപ്പൊ അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട കാര്യങ്ങളാണ് അത് എന്നർത്ഥം പിന്നെ അതിന്റെ കാരണം അള്ളാഹു പറയുന്നില്ല കൈലാത്ത സ്വലാമ ഫാത്തക്കും വലാത്ത പ്രഹവിമാ അതാക്കും വന്ന് സംഭവിച്ച മുസീബത്തിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് വല്ല ഗുണമോ നേട്ടമോ ഉണ്ടായാൽ അതിൽ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കാനും കാരണം അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ കാരണമായി പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അപ്പോ ശരിക്ക് അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ രേഖ അത് അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അടയാളമായി പ്രമാണമായി ഉണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറയുന്നു അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് ഇന്ന ദാലിക ഫി കിതാബിൻ ഇന്ന ദാലിക അലല്ലാഹി യസീർ നിനക്ക് അറിഞ്ഞുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലുള്ളതറിയും ഭൂമിയിലുള്ളതറിയും ആകാശഭൂമികളിലുള്ളതൊന്നും അള്ളാഹ് അറിയാത്തതില്ല ഇന്ന ദാലിക ഫി കിതാബിൻ യഅലം അറിയുമെന്ന് പറഞ്ഞതിന്റെ പുറമെ രണ്ടാമത്തെ പ്രമാണം ഇന്ന ദാലിക ഫി കിതാബിൻ ആ വിഷയങ്ങളൊക്കെ രേഖയിലുണ്ട് കിതാബിലുണ്ട് എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നദാലിക അലല്ലാഹി യസീർ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ് അപ്പൊ കിതാബത്ത് ഇനി മൂന്നാമത്തെ സംഗതി മശീഅത്താണ് അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും അവന്റെ സാമ്രാജ്യത്തിൽ നടക്കില്ല അള്ളാഹുവിന്റെ മുൽക്ക് വളരെ വിശാലമാണ് അള്ളാഹു മലിക്കൻ രാജാവാണ് ഈ രാജാവിന്റെ അധികാര പരിധിയിലാണ് ഈ ലോകം മുഴുവനും ഉള്ളത് അതിൽ എന്തെങ്കിലും ഒരു സംഗതി അവൻ അറിയാതെയോ അവൻ ഉദ്ദേശിക്കാതെയോ ഇവിടെ നടക്കുകയേ ഇല്ല അതാണ് അള്ളാഹിന്റെ മശീഅത്ത് ശരിക്കും മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ എന്ന് നമ്മോട് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തുൽ ഗഫൂറിന്റെ അവസാനം എന്താ പറഞ്ഞത് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻഷാ അല്ലാ ഈ ആയത്ത് ഇറങ്ങുന്നതിനുള്ള കാരണങ്ങളും സബബുൻ നുസൂൽ അതൊന്നും വിശദീകരിക്കാൻ ഇപ്പോൾ എനിക്കിവിടെ സമയമല്ല നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇസ്റാവും മിഹ്റാജുമായി ബന്ധപ്പെട്ട് ഖുറൈശികൾ ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി പറയാൻ പ്രയാസപ്പെടുകയും ഞാൻ നാളെ പറയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ പറഞ്ഞിരുന്നു അപ്പോഴൊന്നും നബിക്ക് പറയാൻ പറ്റിയില്ല 15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ
കാര്യത്തിന് മറുപടി പറയാൻ സാധിച്ചത്. എന്നിട്ട് അല്ലാഹു റസൂലിനെ ഗുണദോഷിച്ചു. നീ നാളെ ചെയ്യും എന്ന് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്നും കൂടി കൂട്ടിച്ചേർക്കണം. വലാ തഖൂൽ അന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ, നാളെ ഞാൻ ആ പ്രവൃത്തി ചെയ്യും എന്ന് നീ ഒരിക്കലും പറഞ്ഞു പോകരുത്. ഇല്ലാ ഇൻഷാ അല്ലാ, ഞാൻ അല്ലാഹു ഉദ്ദേശിച്ചല്ലാതെ ഇൻഷാ അല്ലാ എന്ന് കൂട്ടിച്ചേർക്കാതെ പറയാൻ പാടില്ല എന്ന് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം, ഇന്ന് വെള്ളിയാഴ്ച പൊങ്കൾ ഓതിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അവസാനം ഉണ്ട്. അതാണ് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് ഇവിടെ സംഭവിക്കും. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കാത്തത് അത് ആരും ഉദ്ദേശിക്കുന്ന കാര്യമില്ല, ഈ ഭൂമിയിൽ സംഭവിക്കൂല. അപ്പൊ നമ്മുടെ എല്ലാ പ്രവൃത്തികൾ, നമ്മുടെ എല്ലാ വാക്കുകൾ, നമ്മുടെ മരണം, നമ്മുടെ ജീവിതം, നമ്മുടെ ഉടമസ്ഥാവകാശം, നമുക്ക് രാജാ അധികാരം, നമ്മളിൽ നിന്ന് അധികാരം നഷ്ടപ്പെടുന്നത്, ഭൂമിയിൽ നിന്ന് നടക്കുന്ന യുദ്ധങ്ങൾ, സുനാമികൾ, സന്ധികൾ, അങ്ങനെ ഭൂമിയിലെ സകലമായ കാര്യങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണ് നടക്കുന്നത്. അവൻ്റെ മശീഹത്തിൽ പെടാത്ത ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് വമാ യദ്ഖുറൂന ഇല്ലാ അൻ യശാ അല്ലാഹ്, കണ്ട സൂറത്ത് മുദ്ദസ്സിറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒരിക്കലും അവർക്കത് ഓർക്കുവാനോ അത് പറയാനോ അവർക്ക് സാധ്യമല്ല. ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇന്നമാ അമ്രുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഒരു കാര്യം ഉണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അപ്പം ഉണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായി പിതാവില്ലാതെ, ഉണ്ടാവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചു അപ്പം ഉണ്ടായി. വാർദ്ധക്യത്തിൽ എത്തി ഇനി കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് നിരാശപ്പെട്ട് നിൽക്കുന്ന ഇബ്രാഹീമും അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യക്കും, അപ്പൊ ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ പറഞ്ഞു അത് റബ്ബിന്റെ കൽപ്പനയാണ്, കദാലിക്ക് കാല റബ്ബുക്ക്, അപ്രകാരമാണ് നിന്റെ രക്ഷിതാവിന്റെ തീരുമാനം. അതുകൊണ്ട് പ്രസവ പ്രായമൊക്കെ കഴിഞ്ഞു പോയാലും ആ സ്ത്രീയെ പ്രസവിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറ്റാനും അവർക്ക് കുട്ടികൾ ജനിപ്പിക്കാനും സക്കരിയ നബി അലൈഹി സ്വലാമിന് യഹ്യാ നബിനെ കൊടുക്കാനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ നബിനെ കൊടുക്കാനും അതൊക്കെ പ്രസവ പ്രായം കഴിഞ്ഞിട്ടും അത് ഉണ്ടാക്കാൻ അള്ളാഹുവിന് സാധിക്കും. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കും. അതുകൊണ്ട് അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഒന്ന്, അള്ളാഹുവിന്റെ ഇൽമ്, അതിൽ പെടാത്ത ഒന്നുമില്ല. രണ്ടാമത്, ആ ഇൽമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കിതാബത്ത്. മൂന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചതല്ലാതെ ഈ ഭൂമിയിൽ നടക്കുകയില്ല, മശീഅത്ത്. മൂന്ന് കാര്യമായി. നാലാമത്തത് ഖൽഖാണ്. രണ്ട് സംഗതികളെ ഉള്ളൂ, ഒന്ന് ഖാലിക്കും മറ്റൊന്ന് മഖ്ലൂഖും, മൂന്നാമത്തൊരു സംഗതി ഇല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് ഖാലിഖ്, ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖ്. ഖാലിഖായ അള്ളാഹു, ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖ്. എല്ലാം, ആകാശവും ഭൂമിയും അതിലുള്ള ജീവജാലങ്ങളും ചരങ്ങളും അജരങ്ങളും എല്ലാം മഖ്ലൂഖ്. മലക്കുകൾ മഖ്ലൂഖ്, ജിന്നുകൾ മഖ്ലൂഖ്, പിശാചി മഖ്ലൂഖ്, അള്ളാഹു മാത്രം ഖാലിഖ്. അങ്ങനെയാണ് അള്ളാഹു ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, ആ അള്ളാഹുവാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നത്. നമ്മൾ കൈ വീശുന്നു, അപ്പോൾ കൈ ഇളകുന്നു, ശരിയാണ്. പക്ഷേ ആ കൈ വീശുന്ന ആ പ്രവൃത്തി ഉണ്ടാകുന്നത് അള്ളാഹു ഉണ്ടാക്കിയത് കൊണ്ടാണ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വേറെ സ്ഥലത്തേക്ക് നടക്കുന്നു, ആ നടത്തം നമ്മൾ നടക്കുന്നതാണ്. പക്ഷേ അത് അള്ളാഹു ഉണ്ടാക്കിയത് കൊണ്ട് അള്ളാഹുവാണ് ആ പ്രവർത്തനത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവാണ് ഖാലിഖ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും കൃത്യമായ കണക്കനുസരിച്ചാണ്. ആകാശത്തു നിന്ന് മഴ ഇറങ്ങുന്നത് വരെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ആ വെള്ളം ആ ഒരു കണക്കനുസരിച്ചാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. സൂറത്തുൽ ഫുർഖാൻ രണ്ടാമത്തെ ആയത്തിലോ അറ്റേ, തബാറക്കല്ലദീ നസൽ ഫുർഖാൻ അലാ അബ്ദിഹി ലിയകൂന ലിലാലമീന നദീറ എന്ന് പറഞ്ഞിട്ട് ലഹു മുൽക്കു സമാവാതി വലാർദ് എന്ന് പറഞ്ഞു. അപ്പോ എല്ലാ കാര്യങ്ങളും ഒരു തക്ദീർ അനുസരിച്ചാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ കണക്കനുസരിച്ചാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യൻ പ്രവൃത്തികളും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം
ഈ ഭൂമിയിൽ ജനിച്ചു വരുന്നതിനു മുമ്പ് നമ്മുടെ ഭാഗ്യദയം നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷഖിയാണോ സഈദാണോ, നിർഭാഗ്യവാനാണോ ഭാഗ്യവാനാണോ എന്ന കാര്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ ഏകദേശം 120 ദിവസം നമ്മുടെ പ്രായം പൂർത്തിയായാൽ അള്ളാഹു യുർസിലു മലക്കൻ, ഒരു മലക്കിനെ അയക്കും. എന്നിട്ട് ആ കുഞ്ഞിനെ കുറിച്ച് അവൻ സഈദാണോ ഷഖിയാണോ, അതായത് അവൻ്റെ ഭാവി ബാസുരമാണോ അല്ല അവൻ നിർഭാഗ്യവാനായിത്തീരുമോ എന്ന കാര്യം അള്ളാഹു മുൻകൂട്ടി തീരുമാനിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവൻ്റെ ഇൽമുൻ സാബിഖ് മുൻകൂട്ടിയുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കാലമാണ് ജീവിക്കുക, ലാ യസ്തഖീറുന സാഅതം വലാ യസ്തഖദിമുൻ എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ആയുഷ്കാലം, കുട്ടിയായിരിക്കുമ്പോൾ ചില ആളുകൾ മരിക്കുന്നു, യുവാവായിരിക്കുമ്പോൾ മരിക്കുന്നു, വളരെ പ്രായമെത്തി അറുതരിൽ ഉമ്രിലേക്ക് എത്തിയിട്ട് പ്രായമൊക്കെ കഴിഞ്ഞ് അങ്ങേയറ്റത്തെ വയോവൃദ്ധനായിട്ടും ചിലപ്പോൾ മരണം താമസിക്കുന്നു. അതൊക്കെ അള്ളാഹു കണക്കാക്കി അവധി എത്തുമ്പോഴേ സംഭവിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആ നിലക്ക് അള്ളാഹു ആണ് എല്ലാ വസ്തുവിൻ്റെയും, അള്ളാഹു ഖാലിക് കുല്ലി ഷൈ, സൂറത്ത് സുമറിൽ അള്ളാഹു പറയുന്നു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു ആണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ ഖമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എല്ലാ കാര്യങ്ങളും ഒരു കണക്കനുസരിച്ചാണ് നമ്മൾ സൃഷ്ടിച്ചത്. അപ്പോൾ കണക്കും നിർണയവും അളവും ഇല്ലാതെ ഒരു സൃഷ്ടിപ്പും ഈ ലോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ തടി, നമ്മുടെ മെലിച്ചിൽ, നമ്മുടെ ഉയരം, നമ്മൾ കുള്ളനാണോ, നമ്മൾ ആചാനുബാഹുവാണോ, നമ്മൾ തടിയനാണോ, നമ്മൾ മെലിഞ്ഞതാണോ, നമ്മുടെ ശരീരത്തിലുള്ള മുടികൾക്ക് നിര ബാധിക്കുന്നത്, എല്ലാ സംഗതികളും ഒക്കെ അള്ളാഹുവിൻ്റെ ഖിൽഖത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി രണ്ട് സന്ദേശങ്ങൾ കൂടി നൽകിക്കൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കണം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഖദർ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായൊരു സബ്ജക്റ്റാണ്. അപ്പം അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ കണക്കാക്കി എന്തിനാണ് നമ്മൾ പുണ്യം ചെയ്യുന്നത്, ഈ ഒരു സംശയം നമുക്കുണ്ടാവും. എന്നാൽ അതിന് കൃത്യമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അവർ പറഞ്ഞു സഹാബത്ത് നബിയോട് ചോദിച്ച, യാ റസൂലുള്ളാഹ് ബയ്യിൻ ലനാ ദീനനാ കഅന്നനാ ഖുലിഖ്ന സാഅ, നമ്മളിപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഒരു പുതിയ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനൊന്ന് പറഞ്ഞുകൊണ്ടാണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്നതി വ മഖഅദുഹു മിനന്നാർ, ഞങ്ങൾക്ക് ദീന് പറഞ്ഞുകൊണ്ടാ ഞങ്ങളതനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിനെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ ആരാറിയോ, ആരോടാണ് അത് പറയണത്? സഹാബത്തിനോടാണ് പറയണത്. ആരാ സഹാബികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ നല്ല ശ്രേഷ്ഠന്മാരായ മനുഷ്യന്മാർ, ഖുലഫാ റാശിദീങ്ങളാണ്. അതിനുശേഷമുള്ള പ്രഗത്ഭന്മാർ ബദറിൽ പങ്കെടുത്ത ആൾക്കാരാണ്, അതുപോലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ആ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരുടെയും ഇരിപ്പിടം, മക്കാദ്, അവരിയിരിക്കുന്ന സ്ഥലം, അത് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇരിപ്പിടം അത് സ്വർഗത്തിലാണോ അല്ല നരകത്തിലാണോ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു, യാ റസൂലുള്ളാ ഫലാ നത്തഖിൽ അലാ കിതാബിന വനദഅൽ അമൽ, എന്നാ പിന്നെ ഞങ്ങളതൊക്കെ ഒന്ന് പൂട്ടി ഞങ്ങളുടെ നിസ്കാരപ്പടങ്ങളൊക്കെ മടക്കി വെച്ച് കുറേ പോട്ടെ, ഞങ്ങളെ ഭാഗധേയം അള്ളാഹു നേരത്തെ കണക്കാക്കിയത് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അള്ളാഹു നേരത്തെ കൂടി കണക്കാക്കിപ്പോയില്ലേ, ഇനി നമ്മൾ അതിന്മേൽ അവലംബിച്ചിട്ട് ഞങ്ങളുടെ അമലുകളൊക്കെ നിർത്തട്ടെ എന്നാണ് ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അത് വിഡ്ഢിത്തമാണ് മക്കളെ, പകരം ഇഅ്മലു, നിങ്ങൾ അമൽ ചെയ്തോളി, നിങ്ങളുടെ ഇരിപ്പിടം നരകത്തിലോ നിങ്ങളുടെ ഇരിപ്പിലും സ്വർഗത്തിലോ എന്നുള്ളപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നോ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൈബിയായ ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്മലു, നിങ്ങൾ അമൽ ചെയ്യണം, നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പരിശ്രമിക്കണം, വജാഹിദു ഫിലാഹി ഹഖ ജിഹാദിഹി,
അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അധ്വാനിക്കണം. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ അധ്വാനിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കും. ഇതൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ അല്ലാഹു സുബ്ഹാനഹുവിന്റെ റസൂൽ പറയാണ്, ഫകുല്ലുൻ മുയസ്സർ ലിമാ ഖുലിഖ ലഹു, ഏത് ഒരു ഭാഗദേഹത്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ഭാഗദേഹം ലഭിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉള്ള എളുപ്പം അല്ലാഹു അവന് കൊടുക്കും. എല്ലാവരും കുല്ലുൻ എല്ലാവരും, മുയസ്സറുൻ എളുപ്പം നൽകപ്പെടുന്നവനാണ്, ലിമാ ഖുലിഖ ലഹു അവൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോ യഥാർത്ഥത്തിൽ ഒരു നന്മ ഉദ്ദേശിക്കുന്ന വിജയം ഉദ്ദേശിക്കുന്ന, ഖുർആൻ പറഞ്ഞില്ലേ ഫലമാസാഹു അസാഖ അല്ലാഹു ഖുലൂബഹും, അവർ സ്വയം തന്നെ വലാലത്ത് തെരഞ്ഞെടുത്ത് അതിലൂടെ മുന്നേറാൻ തീരുമാനിച്ചപ്പോ അവരുടെ ഹൃദയങ്ങളെയൊക്കെ അല്ലാഹു തെറ്റിച്ച് കളഞ്ഞു, വഴികേടിലാക്കി കളഞ്ഞു. അവർ നേർമാർഗം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ മാർഗത്തിൽ മുന്നേറാൻ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാവും, അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ആൾക്കാർ എല്ലാ സംഗതികളും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ, എന്തിനാ അള്ളാഹ് തൗഫീഖ് ചെയ്യണ്? അള്ളാഹു തൗഫീഖ് ചെയ്യാതെ ഒരു കാര്യം നടക്കൂല, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ ഒരു കാര്യം ഇവിടെ വിജയിക്കൂല. അള്ളാഹു തൗഫീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റസൂൽ പറഞ്ഞ കാര്യമാണ്. നമ്മൾ എന്തൊരു നന്മ ഉദ്ദേശിക്കുന്നുവോ ആ നന്മ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള വസീലകൾ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു എളുപ്പമാക്കി തരും. കുല്ലു മുയസ്സറുലിമാ ഖുലിഖലഹു. ഇമ്മാ അഹ്ലു സഅദ, സൗഭാഗ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ യുയസ്സറുൻ അലി അമലി അഹ്ലി സഅദ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യാൻ അവർക്ക് എളുപ്പം കിട്ടും. അമ്മാ അഹ്ലു ശഖാവ, എന്നാൽ നിർഭാഗ്യത്തിൻ്റെ ആളുകളാണെങ്കിൽ, ഇപ്പോൾ യുയസ്സറുൻ അലി അമലി അഹ്ലി ശഖാവ, ദൗർഭാഗ്യത്തിൻ്റെ ശിക്ഷയുടെ ഗുരുതരമായ പതനത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ അവർക്ക് എളുപ്പം കിട്ടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്തു, ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനിയസ്സിറുഹു ലിൽയുസ്ര. കണ്ടോ, കൊടുത്തു അള്ളാഹുവിനെ സൂക്ഷിച്ചു, വസദ്ദഖ ബിൽ ഹുസ്ന കലിമത്തു തൗഹീദ് പിന്നെ സത്യപ്പെടുത്തി, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു, അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവാക്കി, ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തവൻ ഫസനു യസ്സിറുഹു ലിൽയുസ്ര, അവൻ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് അള്ളാഹു അവന് എളുപ്പം നൽകും, അവന് വിജയത്തിലേക്ക് അള്ളാഹു എളുപ്പം നൽകും, അവൻ്റെ ജീവിതം വളരെ പ്രയാസരഹിതമായ ആശ്വാസകരമായ ജീവിതത്തിലേക്കാണ് അവൻ പോവുക. അമ്മാമൻ ബഖില വസ്തഗന വകദ്ദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽഉസ്ര, എന്നാൽ ഒരുത്തൻ എന്താണ് ലുബ്ദ് കാണിച്ചു, ഞാൻ എനിക്ക് മതി, എനിക്കാരുടെയും സഹായം ആവശ്യമില്ല, ഒരള്ളിയില്ല എന്നൊക്കെ പറഞ്ഞ് ധിക്കാരിയായി അള്ളാഹുവിനെയും നിഷേധിച്ചു, അവൻ്റെ അനുഗ്രഹങ്ങൾ നിഷേധിച്ചു. മാത്രമല്ല അവൻ ആ കലിമത്തു തൗഹീദിനെ കളവാക്കി കളഞ്ഞു. വകദബ ബിൽ ഹുസ്ന ഫസനി യസ്സിറുഹു ലിൽഉസ്ര, ഏറ്റവും പ്രയാസകരമായ മാർഗത്തിലേക്കാണ് അവന് നാം എളുപ്പം കൊടുക്കുക. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. പിന്നെ മറ്റൊരു സംഭവം, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരു താബിഈ വന്നു. എന്നിട്ട് ആ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നമ്മുടെ ഈ വിഷയം, ഖദറിനെ കുറിച്ച വിഷയം സംശയം ചോദിച്ചു. അതായത് ആൾ പറയണത്, ഈ ഖദർ എൻ്റെ ഹൃദയത്തിൽ കിടന്നിങ്ങനെ കളിക്കുകയാണ്, എനിക്കൊരുപാട് സംശയങ്ങൾ, ഒന്നും ശരിയാണില്ല, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വേണ്ടാത്ത ചിന്ത ഒന്ന് പോകാൻ വേണ്ടി ആ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്നൊരു അറിവ് പറഞ്ഞു തരുമോ എന്ന് പ്രഗത്ഭനായ സഹാബി, ഖുർആൻ എഴുതുന്ന സഹാബി, ഇമാമത്ത് നിൽക്കുന്ന സഹാബി, നല്ല കാര്യമായ സഹാബി, ഇതൊക്കെയാണ് ഉബൈ ഇബ്നു കഅബ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഉബൈ ഇബ്നു കഅബിനോട് ചോദിച്ചപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്റെ മനസ്സിൽ നിന്ന് ആ സംശയങ്ങളൊക്കെ ഇല്ലാതെയാകും. അപ്പൊ അദ്ദേഹം ഉബൈ ഇബ്നു കഅബ് പറഞ്ഞു, ലൗ അംഫഖ്ത മിസ്ല ഉഹദിൻ ദഹബ മാ ഖബിലഹു അല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ. ഉഹദ് മലയോളം പൊന്ന് സ്വർണം നിന്റെ കയ്യിൽ ഉണ്ടെന്ന് വെക്കുക, അതൊക്കെ നീ പിന്നെ ചെലവാക്കി ധർമ്മം കൊടുത്തു എന്ന് വെക്കുക, അതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹത്താ തുഅ്മിന ബിൽ ഖദർ, നിനക്ക് ഖദറിൽ വിശ്വസിക്കുന്നവരെ, ആ ഖദറിന്റെ സംശയമായിട്ടാണ് നടക്കുന്നത്,
അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം ക്ലിയർ ആവാതെ ഏത് സൽക്കർമ്മങ്ങൾ ഒരു ഉഹദ് മലയോളമുള്ള സ്വർണം നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിയ്യത്ത് ചെയ്ത് ചെലവാക്കിയാലും ആ ധർമ്മം അല്ലാഹു സ്വീകരിക്കുകയില്ല ഖദറിലുള്ള വിശ്വാസം ശരിയാകുന്നത് വരെ വതഅലം നീ അറിയുക അന്നമാ അസാബകലം യകുൽ യുഖ്തിഅക് നിനക്ക് വരാനുള്ള ഒരു സംഭവം അത് വഴിയിൽ തങ്ങുകയില്ല പഴമക്കാർ ഉമ്മാമാരൊക്കെ പറയില്ലേ വരാൻ വെച്ച ഒരു കാര്യം വഴിയിൽ തങ്ങുകയില്ല അത് വരുന്ന ചെയ്യും അപ്പോൾ നിനക്ക് സംഭവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നിനക്ക് സംഭവിക്കാതിരിക്കുകയില്ല ഒമാ അഹ്താക്കലമിക്ക് ന്യൂസീബക്ക് നിനക്ക് കിട്ടാതെ പോയ ഒരു കാര്യം അത് നിനക്ക് കിട്ടാനും പോകുന്നില്ല അപ്പോൾ ഉദ്യോഗം കാത്തിരുന്നു ആ ചുണ്ടിൻ്റെയും കപ്പിൻ്റെയും അടക്ക് തട്ടിപ്പോയി അത് അല്ല കണക്കാക്കിയിട്ടില്ല അതിന് കിട്ടിയില്ല നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു പക്ഷേ അള്ളാഹു നമുക്കത് കണക്കാക്കാത്തത് കൊണ്ട് അവസാന നിമിഷത്തിൽ അത് വഴിമാറിപ്പോയി വലോ മുത്താല വൈരി ഹാദ അള്ളാഹു കണക്കാക്കിയത് എനിക്ക് കിട്ടും അള്ളാഹു കണക്കാക്കാത്തത് എനിക്ക് കിട്ടുകയില്ല അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ചാണ് ഈ ഭൂമിയെല്ലാം നടക്കുന്നത് എന്ന വിശ്വാസത്തിലാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നിനക്ക് വിജയമുണ്ട് എന്നാൽ വലോ മുത്താല വൈരി ഹാദ ഈ വിശ്വാസത്തിലല്ല നീ മരിച്ചു പോകുന്നതെങ്കിൽ ലഗുന്ത മിൻ അഹ്ലി നാരി നീ നരകത്തിൽ പ്രവേശിക്കും നരകക്കാരനായിത്തീരും അപ്പോ ഇതുകൊണ്ടും സമാധാനപ്പെടാതെ ഈ താബിഈ പറയാണ് ഫഅതൈതു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അടുക്കൽ ഞാൻ വന്നു ഹുദൈഫത്ത് ഇബ്നു യമാൻ ആ സഹാബിന്റെ അടുക്കലും വന്നു സയ്ദ് ഇബ്നു സാബിത്ത് സയ്ദ് ഇബ്നു സാബിത്തിന്റെ അടുക്കലും വന്നു ഉബൈ ഇബ്നു കഅബ് എന്ന സഹാബിക്ക് പുറമെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഹുദൈഫത്ത് ഇബ്നു യമാൻ സയ്ദ് ഇബ്നു സാബിത്ത് ഈ മൂന്ന് സഹാബാക്കളുടെ അടുക്കലും വന്നുകൊണ്ട് അദ്ദേഹം ഇതേ സംശയം ചോദിച്ചു ഫക്കുല്ലുഹു മുഹദ്ദസനി അവരെല്ലാവരും എനിക്ക് പറഞ്ഞെന്ന ഹദീസ് ഈ ഉബൈ ഇബ്നു കഅബ് പറഞ്ഞെന്ന ഹദീസാണ് നിനക്ക് കിട്ടാൻ അല്ല തീരുമാനിച്ചത് നിനക്ക് കിട്ടാതിരിക്കില്ല ആര് വിചാരിച്ചാലും അത് നിനക്ക് കിട്ടാതിരിക്കില്ല എന്നാൽ നിനക്ക് കിട്ടരുതെന്ന് അല്ല കണക്കാക്കിയ ഒരു സംഗതി ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നിനക്കത് കിട്ടാൻ ലഭ്യമാക്കാൻ അവർക്കും സാധ്യമല്ല അതുകൊണ്ട് മനസ്സമാധാനപ്പെടുക ആ അള്ളാഹുവിൻ്റെ തക്ദീരിൽ വിശ്വസിക്കുക അള്ളാഹുവിലെ ഖദറിലുള്ള വിശ്വാസം നമ്മുടെ ഈമാനിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലി വസല്ലി വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ് അസ്സലാമു അലൈക്കും